നീരോൽപാലത്തിനെന്ന് ജൈനബ മുഹമ്മദ് ചോദിക്കുന്നു അള്ളാഹു മലക്കുകളോട് സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബിലീസ് ഒഴിച്ച് എല്ലാവരും സുജൂത് ചെയ്തു ഇബിലീസ് ഒരു ജിന്നാണ് മലക്കുകളോട് സുജൂത് ചെയ്യാൻ പറഞ്ഞാൽ ഇബിലീസ് എന്തിനെ സുജൂത് ചെയ്യണം തന്നോടല്ലാത്ത കൽപ്പന അനുസരിക്കാത്തതിൻ്റെ പേരിൽ ഇബിലീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ദൈവിക ഗ്രന്ഥത്തിലെ വർത്തമാനമാണിത് ഇതേപോലെ പല കോമഡികളുമുണ്ട് ഖുർആാനിൽ മുസ്ലിം യുക്തിവാദിയുടെ പ്രസംഗത്തിൽ നിന്ന് ഇതിനുള്ള മറുപടി പരിശുദ്ധ ഖുർനിൽ പല തവണ ആദമിന് മലക്കുകളോട് സുചൂത് ചെയ്യുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച വിവരണങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ വിവരണങ്ങളിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് മലക്കുകളെല്ലാം ആദമിന് സുജൂത് ചെയ്തപ്പോൾ ഇബിലീസ് മാത്രം മാറിൽക്കുകയും അഹങ്കരിക്കുകയും ചെയ്തതായി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് മലക്കുകളോടുള്ള കൽപ്പന ഇബിലീസനെങ്ങനെയാണ് ബാധകമാവുക എന്നാണ് യുക്തിവാദിയുടെ ചോദ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ ഖുർആാനിൽ കോമഡിയാണ് എന്നാണ് പറയുന്നത് സത്യത്തിൽ ഖുർആാൻ ശരിക്കു പഠിച്ചാൽ ഇത് കോമഡിയല്ല എന്നും യുക്തിവാദികളുടെ അവസ്ഥയാണ് ട്രാജഡി എന്നും ബോധ്യപ്പെടുമെന്നുള്ളതാണ് വാസ്തവം പരിശുദ്ധ ഖുറാനിലൂടെ കടന്നു പോകാൻ തയ്യാറായാൽ മതി ഖുറാനിൽ കുറിച്ച് പതിനൊന്ന് തവണ പറയുന്നുണ്ട് അതിൽ അതിലൊൻപത് തവണയും ഈ കഥ ഈ സംഭവം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്റയിലെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ ഖുറാനിലെ ഏഴാമത്തെ അധ്യായം സൂറത്ത് ആറാഫിലെ പതിനൊന്നാമത്തെ വചനത്തിൽ ഖുറാനിലെ പതിനഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ ഹിജിറിലെ മുപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ ഖുർആാനിലെ പതിനേഴാമത്തെ അധ്യായം സൂറത്ത് ഇസ്ലായിലെ അറുപത്തിയൊന്നാമത്തെ വചനത്തിൽ ഖുർറാനിലെ പതിനെട്ടാമത്തെ അദ്ധ്യായം സൂറത്തിൽ കഹഫിലെ അമ്പതാമത്തെ വചനത്തിൽ ഖുറാനിലെ മുപ്പത്തിയെട്ടാമത്തെ അദ്ധ്യായം സൂറത്ത് സ്വാതിലെ എഴുപത്തിയഞ്ചാമത്തെ വചനത്തിൽ ഇങ്ങനെ പലതവണ ഇവിടെയെല്ലാം തന്നെ മലക്കുകളോട് അള്ളാഹു സുജൂത് ചെയ്യാൻ കൽപ്പിച്ചത് ഇബിലീസ് ഒഴിച്ചുള്ള മലക്കുകളെല്ലാം സുജൂത് ചെയ്തത് എന്നാൽ ഇബിലീസ് മലക്കാണോ അല്ല പതിനെട്ടാമത്തെ അധ്യായം സൂറത്തുൽ കഹഫിലെ അമ്പതാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി പറയുന്നു കാനമിനൽ ജിന്നി അവൻ ജിന്നുകളിൽപ്പെട്ടവനാണ് പിന്നെ എന്തേ ഇബിലീസിനോടുള്ള കൽപ്പന അത് ഖുർആാനിലെ ഈ വചനങ്ങൾ തന്നെ വായിച്ചാൽ മനസ്സിലാകും യഥാർത്ഥത്തിൽ മലക്കുകളോടൊപ്പം ഇബിലീസ് ജിന്നുകളുടെ നേതാവി എന്നുള്ള നിലക്ക് മലക്കുകളുടെ സദസ്സിൽ ഇരിക്കുവാൻ ക്ഷണിക്കപ്പെടുന്ന ഉത്തരവാദിത്തമുള്ളയാളായിരുന്നു അങ്ങനെ ഇബിലീസ് മലക്കുകളുടെ സദസ്സിലുണ്ട് കൽപ്പന മൊത്തത്തിൽ മലക്കുകളോടാണ് പക്ഷേ ഇബിലീസിനോട് പ്രത്യേക കൽപ്പനയുണ്ട് അതെങ്ങനെയാണ് മനസ്സിലാവുക ഖുറാനിൽ തന്നെ അക്കാര്യം പറയുന്നുണ്ട് ഖുറാനിലെ പതിനെട്ടാമത്തെ അധ്യായം സുറത്തുൽ കഹഫുൽ അമ്പതാമത്തെ വചനത്തിൽ തന്നെ പറയുന്നു അവൻ പടച്ചവൻ്റെ കൽപ്പനയെ നിഷേധിച്ചു ആര് നിഷേധിച്ചു ഇബിലീസ് നിഷേധിച്ചു അതിനർത്ഥം എന്താ ഇബിലീസിനോട് പ്രത്യേകമായ പടച്ചവൻ്റെ കൽപ്പനയുണ്ടായിരുന്നു പക്ഷേ മൊത്തത്തിൽ മലക്കുകളോടുള്ള കൽപ്പനയെക്കുറിച്ചാണ് ഖുർആൻ എടുത്തു പറയുന്നത് അതെന്താ അങ്ങനെ അങ്ങനെയാണ് മനുഷ്യർ പറയാറുള്ളത് മൊത്തത്തിൽ മലക്കുകളോടുള്ള കൽപ്പന എടുത്തു പറയുമ്പോൾ ഇബിലീസിനോട് പ്രത്യേകമായി പറഞ്ഞാലും മലക്കുകളോടുള്ള കൽപ്പനയോടൊപ്പം അതിന് ബാധകമാണ് ഇബിലീസിനോട് പ്രത്യേക കൽപ്പന നൽകിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി തന്നെ പരിശുദ്ധ കുറാനിലെ പതിനെട്ടാമത്തെ അധ്യായം അമ്പതാമത്തെ വചനത്തിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു അൻ റബ്ബിഹി ആ കൽപ്പനയെ നിഷേധിച്ചു പഠിച്ചോ പിന്നെ ചോദിക്കുന്നുണ്ട് മാ അൻ ലിമാ ഖലഖ്തു സ്വാദിലെ പിന്നെ എഴുപത്തി വചനത്തിൽ എന്താ ഇബിലീസ് ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചതിനെ സുജൂത് ചെയ്യുന്നതിന് നിന്നെ തടഞ്ഞത് അപ്പോൾ ഇബിലീസിനോട് കൽപ്പനയുണ്ട് പക്ഷേ പരിശുദ്ധ ഖുര്ആനിൽ പ്രത്യ പൊതുവായി പറയുമ്പോൾ മലക്കുകളോടാണ് കൽപ്പന എന്ന് പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ തന്നെയാണ് ഉണ്ടാവുക ഒരു വിവാഹ സദ്യക്ക് പങ്കെടുക്കുമ്പോൾ ആ വിവാഹ സദ്യയിൽ അനൗൺസ്മെന്റ് കേൾക്കുന്നു ക്ഷണിക്കപ്പെട്ടവരെല്ലാം വിവാ ഈ സദ്യ ഈ ഈ വിവാഹ കർമ്മം കഴിഞ്ഞ് ക്ഷണിക്കപ്പെട്ടവരെല്ലാം ഇന്ന സ്ഥലത്തുള്ള വിവാഹ പിന്നെ ഭക്ഷണം കഴിക്കണം ക്ഷണിക്കപ്പെട്ടവരോടൊപ്പം വന്നിട്ടുള്ളതാണ് ഡ്രൈവർമാർ അവർ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നോ ഭക്ഷണം കടിക്കേണ്ടതില്ല എന്നോ അല്ല അതിനർത്ഥം ആ ഡ്രൈവർമാർക്ക് കൂടിയുള്ളതാണ് ഈ കൽപ്പന സ്കൂളിൽ നിന്ന് ഒരു ടൂറ് പോകുന്നു വിദ്യാർത്ഥികൾക്കുള്ളതാണ് ടൂറ് അധ്യാപകരും കൂടെയുണ്ട് അധ്യാപകർ വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടാകണമെന്ന കൽപ്പന സ്വാഭാവികമായി നേരത്തെ നൽകിയിട്ടുണ്ട് ആ കൽപ്പനയോടനുബന്ധിച്ച് കൃത്യമായി പറയുന്നു ഇതാ എട്ട് മണിയാകുമ്പോഴേക്ക് വിദ്യാർത്ഥികളെല്ലാം ബസ്സിൽ കയറിയിരിക്കണം അതിനർത്ഥം അവരോടൊപ്പം പോകുന്ന അധ്യാപകർ കയറേണ്ടതില്ല എന്നല്ല മറിച്ച് വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും ഉണ്ടാകണമെന്ന കൽപ്പന വേറെ നൽകിയിട്ടുണ്ട് അപ്പോൾ പിന്നെ വിദ്യാർത്ഥികളോട് പറയുന്ന കൽപ്പന അവർക്കും ബാധകമാണ് ഇതേപോലെ തന്നെ ഖുർആാനെ പതിനെട്ടാമത്തെ അധ്യായം സുറത്ത് ഉൽ കൗഫിലെ അമ്പതാമത്തെ വചനം പ്രകാരം പടച്ചവൻ്റെ അമ്ര അവനുണ്ട് ബി വലീസിന് ആ അമ്രെന്താണ് മലക്കുകളോടുള്ള കൽപ്പനയെല്ലാം അനുസരിക്കേണ്ടതുണ്ട് എന്ന അമ്രാണ് ആ അമ്ര ആ കൽപ്പന അവൻ അനുസരിച്ചില്ല ഇത് ഖുർആൻ പലതവണ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ പതിനഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ ഹിജറിലെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് എന്താണ് ഇബിലീസെ ഇബിലീസ് എന്താണ് നീ സുജൂത് ചെയ്യുന്നവരിൽ പെടാതിരുന്നത് അതിൻ്റെ അർത്ഥം എന്താ സുജൂത് ചെയ്യുന്നവരിൽ പെടേണ്ടവരാണ് ഇബിലീസ് എന്ന് അള്ളാഹുവിൻ്റെ അമ്രുണ്ടൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൽ കഫിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വൈരുദ്ധ്യവും കുറയാനില്ല ഒരു കോമഡിയും കുറയാനില്ല പരിശുദ്ധ ഖുറാനിൽ ഏതെങ്കിലും ഒരു വചനം മാത്രം പൊക്കിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുറാനിനെ മൊത്തത്തിൽ വിമർശിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും വൃത്തിഘട്ട രൂപത്തിൽ അവതരിപ്പിക്കുവാനുമെല്ലാം ശ്രമിക്കുന്നയാളുകളുടെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ട്രാജഡി ഖുർആാനിൽ ഒരു കോമഡിയുമില്ല ഖുർആൻ മനുഷ്യർക്ക് മുഴുവനുമുള്ള മാർഗദർശക ഗ്രന്ഥമാണ് എന്നുള്ളതാണ് അവരോട് വളരെ വിനീതമായി പറയാനുള്ളത്